ഹായ് ജില്ലാ കേട്ടോ, നമ്മൾ വന്നിട്ടുള്ളത് പുഴയിലാണ്. പുഴ എന്ന് പറഞ്ഞാൽ നമ്മളെ കമാലിൻ്റെ നാട്ടിലാണ്, വില്ലേജ് ലൈഫ്. കമാലിൻ്റെ നാട്ടിലേക്ക് വന്നാണ്. കുറച്ച് അൾട്രാലൈറ്റ് ഫിഷിങ്ങും അതുപോലെ തന്നെ ലൈവ് ബൈറ്റ് ഇട്ടിട്ട് ലൈവ് ചെല്ലിട്ടിട്ട് ഉള്ള ഫിഷിങ്ങൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം നോക്കാം, നമുക്ക് ചൂണ്ടിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, തുടങ്ങിയിട്ടുണ്ട്. ഇതാ കമാലിനൊരു മീനും അടിച്ചിട്ടുണ്ട്. ഒരു മീൻ നമുക്ക് അടിച്ചത് കേട്ടോ, ഒരു മീൻ അടിച്ചിട്ടുണ്ട്. കമാലിന് ഇപ്പൊ ഒരു വറ്റ അടിച്ചിട്ടുണ്ട്. അങ്ങേറ്റ അടുത്ത് വീണ്ടും പോയിട്ട് അപ്പൊ ഏതായാലും നോക്കാം, നമുക്ക് എന്തൊക്കെ കിട്ടുകയെന്നല്ലേ. ചൂണ്ടന്ന് ഇട്ട് പോകട്ടെ, അപ്പൊ നമുക്ക് ഫിഷിങ് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, നല്ലൊരു ഞാൻ എനിക്ക് ഇവിടെ നിന്ന് സ്ട്രൈക്ക് കിട്ടിന്ന് പറഞ്ഞില്ലേ വീട്ടിന്റെ തന്നെ. എന്താ ഒന്നുമില്ല, പതിയെ അങ്ങനെ താക്കിയോളെ, ഞങ്ങടെ കയറ്റിയോളാം. ഒരേ എടുത്ത മനസ്സിലറിയാമ്പല്ലോ, പതിയെ അങ്ങനെ അങ്ങോട്ട് കയറ്റിയോളെ. അടിപൊളി, ഞാൻ സ്ട്രൈക്ക് കിട്ടിന്ന് പറഞ്ഞ് തീർന്നില്ല. അത് വലിപ്പമുള്ളതൊന്നല്ല കേട്ടോ. വന്നൊരു മീൻ അടിച്ചിട്ടുണ്ട്. അവിടുന്ന് സൈ അയ്യേ ഇഷ്ടം കേട്ടാ. ജീവനുള്ള ചെള്ളിയാണ് നമ്മൾ കോർക്കുന്നത്. അത്ര ഒന്ന് കോർത്തെ വാലിൻ്റെ കുറച്ച് മേലായിട്ട് കാമ്പിൽ കൊള്ളാണ്ട് ആ തോടിൻ്റെ അകത്തേക്ക് ഇങ്ങോട്ട് കോർത്തിടുക ചെയ്യുന്നു. എന്തോ ഒന്ന് അടിച്ചിട്ടുണ്ട്. നോക്ക് നമുക്ക്, ചെറിയ ചെമ്പല്ലി കുട്ടി എന്തോ ആണ്. ഇതാണ് ചെറിയ വറ്റ. ഓക്കെ, ഒരു വറ്റ കയറിയിട്ടുണ്ട് ചെറുത്. ഇവരാണ് ഈ ഇരയെടുത്ത് കൊണ്ടുപോകുന്നത്. ഇല്ല ചെറിയതാണ്. ചെറിയതാണ്. എന്താണിത്, പരല മുള്ളൻ ചൂടേട്ടാ. ഏതാ സാണ് അതിൻ്റെ, വേണ്ട എന്താ അതിൻ്റെ ക്ലിയർ ഉണ്ട്. അതിൻ്റെ എക്സ്റേ ഒന്നും എടുക്കണ്ട, എക്സ്റേ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ അകത്തുള്ള എല്ലാ സംഭവങ്ങളും കാണുന്നുണ്ട്. ഇവരാണ് കേട്ടോ നമ്മളെ ചെമ്മീനൊക്കെ വലിച്ചുകൊണ്ട് പോണ്. നമ്മളെ കമറൂന് എന്തോന്ന് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇല്ല ഒഞ്ഞു പോയി. അപ്പൊ നമ്മൾക്ക് അടിച്ചിട്ടുണ്ട്. ഇന്നത് നോക്കപ്പെടുത്താം കേട്ടോ. പോയി നല്ല വലിയായിരുന്നു. നല്ല വലിയായിരുന്നു കേട്ടോ. നമ്മളെ കമറൂന് വീണ്ടും ഒരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ വരുന്നു, എന്നൊരു കൊമ്പനാവണേ, എന്നൊരു കൊമ്പനാവണേ. അതാ സെയിം ചെമ്പല്ലി, ചെറിയ ചെമ്പല്ലിയാണ് ഇതാട്ടോ. ചെറിയ ചെമ്പല്ലിയാണ്, അതുകൊണ്ട് നമ്മൾ റിലീസ് ചെയ്യാം. വലുതായിട്ട് നമുക്ക് തന്നെ പിടിക്കാം. മിക്കവാറും ഇങ്ങനെയുള്ള ചത്ത് പോലെയാണ്. ഇല്ലില്ല, അതിന് വലിയ പരിക്കില്ല. ചെറിയ അപ്പൊ നമ്മള് റിലീസ് ചെയ്യുന്നു. എന്താ ഇപ്പഴ മൂപ്പര് മൂപ്പര് ആ ക്ഷീണം ആയിട്ട് 4 kg ആയിട്ട് ഇങ്ങോട്ട് വരട്ടാ കേട്ടോ. നമ്മള് കട്ടച്ചൂണ്ട് ഇട്ട് വെച്ചായിരുന്നു. ജീവനുള്ള ചെള്ളി ഇട്ടിട്ട് അടിയിൽ എസ്റ്റിക ഇട്ടിട്ട് അതിൽ കടിച്ചു കൊടുത്തുകൊണ്ട് താത്തി ഇടുന്നതാണ് കട്ടച്ചൂണ്ട. കട്ടച്ചൂണ്ടിന്റെ വിശദമായിട്ടുള്ള വീഡിയോ കമാല് ചെയ്തിട്ടുണ്ട്. അതിന് ഡീറ്റെയിൽ വീഡിയോ ഉണ്ട്. ജസ്റ്റ് ഒന്ന് കാണിക്കാം. കയറിൻ്റെ മേലെ വെയിറ്റ് കെട്ടി താത്തി ഇട്ടിട്ട് അതിൻ്റെ മേലെ ഒരു ഗഡ്സും കെട്ടിയിട്ട് അതിൽ വെയിറ്റ് ഇട്ടാണ്. ഇതിൽ നമ്മുടെ ജീവനുള്ള ചെള്ളിയായിരുന്നു ഇട്ട് വെച്ചിരുന്നത്. ചെറുതെന്തുണ്ട് തോന്നുന്നു വേണ്ട. ഇങ്ങനെ താത്തി ഇട്ടിട്ടുള്ള ആ ഗഡ്സിലാണ്
ചെറുതെന്തോ ചെമ്പല്ലി കുട്ടി എന്തോ ഓ ചെള്ളി ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ചെമ്പല്ലി കയറിയിട്ടുണ്ട് കേട്ടോ നമ്മളെ കട്ട ചൂണ്ടയിൽ. വളരെ റിലീസ് ചെയ്തേക്കാം. ഓക്കെ അതിന് നമുക്ക് റിലീസ് ചെയ്യാം. വളരെ ചെറുതാണ്. ഫ്രഷ് വാട്ടർ തായോണ്ട് നിൽക്കും. വക്കയിൽ ഏറേഷൻ വേണം, നല്ല ഏറേഷൻ വേണം, ഫിൽറ്ററും വേണം. ഒരു നാലഞ്ച് കട്ട ചൂണ്ട ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അടുത്ത കട്ട ചൂണ്ടയിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. അടുത്ത നമ്മളെ കട്ട ചൂണ്ട അതാ കിടക്കുന്നത് അവിടെയാണ് കേട്ടോ. അപ്പൊ ഇതാ നമ്മളെ അടുത്ത കട്ട ചൂണ്ട. ഇതില് നമ്മള് അനാബസ് ആണ് കേട്ടോ വൈറ്റിട്ടിരുന്നല്ലേ. ഇതില് ഇതില് മീനുണ്ട്. നോക്ക ചിലപ്പോ മീൻ കൊണ്ടായിട്ട് കേട്ടോ. ഇര പോയിട്ടുണ്ട് കേട്ടോ. നമ്മളെ അടുത്ത കട്ട ചൂണ്ട വെക്കാൻ പോവാണ്. ഇതിൽ കൊമ്പൻ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയില്ല കേട്ടോ. ഇതിൽ നമ്മൾ പള്ളത്തിയാണ് കോർത്തിട്ട് ഇന്ന്. ഒന്നുമില്ല. അപ്പൊ ആ കട്ട ചൂണ്ടയും കാലിയാണ്. നമ്മളെ കട്ട ചൂണ്ട ഒന്ന് പൊക്കി വെക്കുന്നുണ്ട്. ഇതിലെന്തായിരുന്നു വിറ്റിട്ടിരുന്ന ഓർമ്മണ്ട? ചെല്ലിയാണെന്ന് തോന്നുന്നുണ്ട്. നോക്കാം നമുക്ക് ചെമ്മിയായിരുന്നു ഇട്ടിരുന്നു തോന്നുന്നു. എടുത്ത നമ്മളെ കട്ടച്ചുണ്ട ലാസ്റ്റ് കട്ടച്ചുണ്ട ലഞ്ഞില്ലല്ല ലാസ്റ്റ് കട്ടച്ചുണ്ടാണ്. ഇതുകൂടെ നോക്കി നോക്കാം. അപ്പൊ ഇതില് മീനുണ്ട്. ഒരു മീനുണ്ട്. നമ്മളെ ലാസ്റ്റ് കട്ടച്ചുണ്ടൊരു കുഴപ്പമില്ലാത്തൊരു ചെമ്പല്ലി പിടിച്ചിട്ടുണ്ട്. അവിടെ നല്ല ഓട്ടോ ഇടുന്നുണ്ട്. സൂപ്പർ ചെമ്പല്ലി. ഓക്കെ നല്ല ചോപ്പൻ ചെമ്പല്ലി. ലാസ്റ്റ് ഇത് നമ്മളെ കമാല് പുതുതായിട്ട് എടുത്ത തോണി കേട്ടോ. ഇത് വേണ്ട ഒരു നാലാക്ക് ഇരുന്നിട്ട് സുഖമായിട്ട് ചൂണ്ടയിടുക. കാസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഒരു മൂന്നാക്ക് കാസ്റ്റ് ചെയ്യുകയും ചെയ്യുക, ഒരാൾ കഴിഞ്ഞ് പോവുകയും ചെയ്യുക. അങ്ങനെ വേണമെങ്കിൽ സ്നേക്ക് അഡ് അടിക്കാനും അതുപോലെ ഇതുപോലെയുള്ള പുഴകളിൽ നമുക്ക് കാസ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയ അടിപൊളി ഫൈബർ തോണിയാണ്. വെയിറ്റ് ലോസും ആണ്. രണ്ടാളുണ്ടെങ്കിലും എടുത്ത് കരക്ക് വെച്ചൂടെ. ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ കമാലിൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്, വില്ലേജ് ലൈഫ് കമാലിൽ ചെയ്തിട്ടുണ്ട്. ഒന്ന് കയറി നോക്കിയാൽ കാണാം. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ഇത്രയും ക്വാളിറ്റി ഉള്ള നമുക്ക് ട്രോളിങ്ങിനൊക്കെ ഉള്ള പൈപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ തോണിക്ക് അടിക്കാൻ വേണ്ടിയിട്ട് അപ്പാടെ 26,000 രൂപയാണ് വരുന്നത്. ആ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻ്റൊക്കെ ഇട്ടിട്ട് എൻ്റെ കമാലിൻ്റെയൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് നിങ്ങൾ ഓർഡർ കൊടുക്കുകയാണെങ്കിൽ 1,000 രൂപയുടെ കുറവ് കിട്ടും. 25 രൂപയ്ക്ക് ഇതുപോലുള്ള തോണി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ക്വാളിറ്റി ഇതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ ആയാലും നമ്മുടെ ചാനലിൽ വരാനുണ്ട്. അപ്പോൾ അത് കണ്ടൊക്കെയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അടിപൊളി തോണിയാണ്. ഞങ്ങൾ രാവിലെ അൾട്രാലൈറ്റ് ഫിഷിംഗ് ആയിരുന്നു. രാവിലെ ഇതുപോലെ രണ്ടാളും നിന്ന് കാസ്റ്റ് ചെയ്തിട്ട് തോണിയൊന്ന് ആഞ്ചലോ ചെറിയ ഇളക്കോ ഒന്നുമില്ല. അപ്പോൾ സുഖമായിട്ട് രണ്ടാൾക്ക് നിന്നിട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഈ നാടൻ ഫിഷിങ്ങും അതുപോലെ തന്നെ ലൂർ ഫിഷിങ്ങും ഒക്കെ പാടെ മിസ്സാക്കിയിട്ടുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.